കൈരളിയിലെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഓണം അതിഥികളായി ഇന്ന് നമ്മളോടൊപ്പം ഈ പരിപാടിയിലുള്ളത് മന്ത്രി ബിന്ദു ടീച്ചറും ജീവിത പങ്കാളി സഖാവ് എ വിജയരാഘവനുമാണ്. നമസ്കാരം. രണ്ടുപേർക്കും കൈരളിയുടെ ഓണാശംസകൾ. ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ ടീച്ചറോട് ചോദിക്കട്ടെ. ടീച്ചറെ, കഴിഞ്ഞ ഓണം അത് കോവിഡിലാകെ മുങ്ങിപ്പോയിരുന്നു. ഒരോണം വീണ്ടും വന്നിരിക്കുന്നു. മന്ത്രിയായി രണ്ടാമത്തെ ഓണം എന്ന് പറയാം. സാനഡുവിൽ ആ ഓണം കടന്നു വരുമ്പോൾ എന്തു പറയാം? ഓണം മലയാളികൾക്ക് എല്ലാവർക്കും വളരെ ആഹ്ലാദകരമായിട്ടുള്ള അനുഭവമാണല്ലോ. എല്ലാ സങ്കടങ്ങൾക്കും കുറച്ച് ദിവസത്തേക്ക് അവധി കൊടുത്തുകൊണ്ട് എല്ലാ മനുഷ്യരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണല്ലോ. അതിന് അതിൻ്റെ സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഒരുമയുടെ ഒക്കെ സന്ദേശമുണ്ട്. അത് ഞങ്ങളും ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ ദിവസം എല്ലാവരും ഒരുമിച്ചുണ്ടാവാറുണ്ട്. വിജേട്ടൻ എപ്പോഴും അത് ശ്രദ്ധിച്ച് എത്താറുണ്ട് വീട്ടിൽ. പിന്നെ വിജേട്ടൻ്റെ ആത്മ സൗഹൃദങ്ങളായിട്ടുള്ള രണ്ട് പേര് ലത്തീഫും ഷൗക്കത്തും, അവർ ഞങ്ങളുടെ ഓണസദ്യയിൽ പങ്കെടുക്കാനായിട്ട് മലപ്പുറത്തു നിന്ന് വരാറുണ്ട്. അങ്ങനെയാണ്, ഒരു മതേതര ഓണമാണ് ഞങ്ങളുടെ. സഖാവിന് ഇതിനോട് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? മകൻ കല്യാണ നിശ്ചയം കഴിഞ്ഞ് നിൽക്കുന്നു. മകൻ ഇവിടെ ഉണ്ടാവും എന്നാണ്, മഞ്ചേരിയിലാണ്, പക്ഷേ ഇവിടെ ഉണ്ടാവും. ഓണം ഇവിടെ തന്നെ നടക്കും. വിജയേട്ടൻ എല്ലാ തവണയും അത് ശ്രദ്ധിച്ച് വരാറുണ്ടെന്ന് പറഞ്ഞു. ഒരു താക്കീത് കൂടിയാണ്, ഉണ്ടാവും ഓണം ഒരുമിച്ച് തന്നെ. അല്ല, ഓണം സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അത് നമ്മൾ അപൂർവമായിട്ടുള്ളൊരു ഒത്തുചേരലാണല്ലോ. എല്ലാവരും കൂടെ കൃത്യമായിട്ട് ഒത്തുചേരുക എന്നുള്ള എൻ്റെ ഒരു ഗുണം ഓണത്തിനുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് കേരളം ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, ഒരു സെക്കുലർ അന്തരീക്ഷം ഓണത്തിന്. ഓണം ഒരു പഴയ ഒന്ന് വിട്ട് വളരെ സെക്കുലറായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. അത് മലയാളിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. സാധാരണഗതിയിൽ നമ്മൾ നല്ല നിലയിൽ തന്നെ എല്ലാവരും ഒരുമിക്കുന്നൊരു ദിവസം എന്നുള്ള രീതിയിൽ കാണാറുണ്ട്. പിന്നെ തൃശ്ശൂരിലാകുമ്പോൾ തൃശ്ശൂരിന് ഒരുപാട് ഓണ സംഭവങ്ങളുണ്ട്. ഓണത്തിൻ്റെ ഒരുപാട് എല്ലാം ആഘോഷിക്കുന്ന തൃശ്ശൂർക്കാർ ഏറ്റവും മനോഹരം കുമ്മാട്ടിയിടുമ്പോൾ ഏറ്റവും കൗതുകം ഉണ്ടാവും നമുക്കത്. ഈ ഓണത്തിനൊരു കൗതുകമുണ്ട് തൃശ്ശൂർ. തിരുവനന്തപുരത്താണ്. അതെ, അപ്പോൾ അതുകൂടിയും അടങ്ങുന്നതാണ് നമ്മളൊരു ഓണം സാധാരണഗതിയിൽ. ഓണത്തിൻ്റെ സെക്കുലർ പാരമ്പര്യത്തിലാണ് ഇപ്പോൾ സഖാവ് ഊന്നി സംസാരിച്ചത്. ഇപ്പോൾ നമ്മളിരുന്ന് സംസാരിക്കുന്നത് സാനഡുവിലാണ്. സാനഡുവിനും ഉണ്ട് ഒരു സെക്കുലർ പാരമ്പര്യം. ടീച്ചർക്കൊക്കെ മുൻഗാമിയായിട്ട് നമ്മുടെ ഒന്നാമത്തെ മന്ത്രിസഭയിൽ ഗൗരിയമ്മ താമസിച്ചത് ഇവിടെയാണ്. ടി വി തോമസിനെ കല്യാണം കഴിച്ചത് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഓണത്തിൻ്റെ സെക്കുലർ പാരമ്പര്യം കൂടി ഓർക്കുമ്പോൾ ആ മുൻഗാമിയെ, ആ മുൻഗാമികളെ എങ്ങനെ അനുസ്മരിക്കുന്നു? ചരിത്രമുറങ്ങുന്ന ഒരു വീട് തന്നെയാണിത്. സഖാവ് ഗൗരിയമ്മ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇത്രയേറെ സ്ത്രീശക്തിയുടെ പര്യായ പദം എന്ന് വിളിക്കാവുന്ന മറ്റൊരു വനിത കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സ്വന്തം അഭിപ്രായങ്ങൾ ആധികാരികമായിട്ട് ഉറപ്പിച്ച് പറയാനുള്ള തൻ്റെ ഇടം എല്ലാ കാലത്തും സൂക്ഷിച്ച ഒരു സ്ത്രീയായിരുന്നു സഖാവ് ഗൗരിയമ്മ. കേരളത്തിലെ സ്ത്രീകളുടെ മുന്നേറ്റത്തിനു വേണ്ടി ഒരുപാട് സമരങ്ങൾ നയിച്ച വ്യക്തിത്വമാണ്. അവരുടെയൊക്കെ ആ ഊഷ്മള സ്മരണകൾക്ക് മുൻപിൽ നമ്മൾ വിനീതരാവുക എന്നുള്ളതാണ് വേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അവർ പോയ വഴികളിലൂടെ അവരൊക്കെ പകർന്നു നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇത്തരം ഇതേ സ്ഥാനത്ത് നമ്മൾ ജീവിക്കേണ്ടി വരുമ്പോൾ നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു കടമ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സഖാവ് നേരത്തെ പറഞ്ഞത് ഓണത്തിൻ്റെ പാരമ്പര്യമാണ്, അതിൻ്റെ ഒരു സെക്കുലർ സംസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ അതുപോലും ചോദ്യം ചെയ്യപ്പെടുന്നൊരു കാലത്താണ് നമ്മൾ കടന്നു പോകുന്നത്. സത്യത്തിൽ മതപരമായ ആഘോഷങ്ങളൊന്നുമില്ലാത്ത അമ്പലങ്ങളിലൊന്നും കാര്യമായിട്ട്, ഒറ്റപ്പെട്ട ഉദാഹരണങ്ങളൊഴികെ, തൃക്കാക്കര പോലുള്ള ഉദാഹരണങ്ങളൊഴികെ എടുത്താൽ അമ്പലങ്ങളിലൊന്നും അങ്ങനെ ആഘോഷമില്ലാത്തൊരു കാര്യമാണ് ഓണം. വീടുകളിലാണ് മതേതര ആഘോഷങ്ങളാണ്, ജനകീയ ആഘോഷങ്ങളാണ് നടക്കുന്നത്. അതുപോലും വെല്ലുവിളിക്കപ്പെടുകയാണ്. വാമന ജയന്തിയാണ് എന്ന് വരെ പറയാൻ ആളുകളുണ്ട്. മാവേലിയെ ആദരിക്കേണ്ട ദിവസമല്ല എന്ന് പറയാൻ ആളുകളുണ്ട്. എന്തു തോന്നുന്നു ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക്? അല്ല, ഓണത്തിൻ്റെ സെക്കുലർ മൂല്യം പോലെ തന്നെ ഓണത്തിൻ്റെ ഗോത്ര പൈതൃകമുണ്ട്. ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു
ഗോത്ര സംസ്കൃതിയുടെ ബാക്കി ഗോത്രമാണ്. അതുകൊണ്ടാണ് ഒരു മറ്റേ ഈ ആര്യഗോത്ര നേതാവല്ലാത്ത മഹാബലി ഇവിടെ രാജാവാകുന്നു, അസുരൻ രാജാവാകുന്നു എന്നത് കേവലമല്ല, അത് പഴയ ഗോത്ര സംസ്കൃതിയുടേതായ ഒരു 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 സാധനമാണ്. ഓണത്തെക്കുറിച്ചുള്ള ഓണവും മഹാബലി എല്ലായിടത്തും ഉണ്ട്, മഹാരാഷ്ട്രയിലും മഹാബലിയുണ്ട്. അങ്ങനെയാണല്ലോ, മഹാരാഷ്ട്ര തന്നെ മഹാബലി എന്നാണ്. അപ്പോൾ മഹാബലി ബലിസങ്കല്പങ്ങൾ പലയിടത്തും ഉണ്ട്. പക്ഷേ ഈ ഒരു കാലത്ത് തെക്കേ ഇന്ത്യയിൽ മുഴുവൻ അതിൻ്റെ പഴയ ഗോത്ര സംസ്കൃതിയുടെ ബാക്കിയായിട്ട് ആഘോഷിച്ചു പോന്നിരുന്ന ഒന്നാണ് ഓണം. ആ ഓണം കുറച്ച് ലോപിച്ച് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു ഒരു ഒരു പ്രതിരോധം പോലെയാണ്. മലയാളിയുടെ ഒരു പ്രതിരോധം കൂടിയാണ് ഓണം യഥാർത്ഥത്തിൽ. ഗോത്ര സംസ്കൃതിയുടെ കരുത്തിനെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. അതിനെ കാത്തു സൂക്ഷിക്കുന്നു മലയാളി എന്നുള്ളത് മലയാളിയുടെ വ്യതിരിക്തമായ വളരെ വ്യത്യാസമുള്ള ഒരു ഒരു പാരമ്പര്യത്തിനും കൂടി അത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ഇങ്ങനെ ഒരു ഒരു ഭാവം കൂടി ഓണത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ അഭിമാനബോധം ഉയർത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അമ്പലങ്ങളല്ല, എല്ലാ വീടും അമ്പലമാകുന്നുമില്ല. മിനിസ്റ്റർ, ഓണം വ്യത്യസ്തമായൊരു ഭരണം, ജനകീയ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു ഭരണാധികാരി പുറത്താക്കപ്പെട്ടതിൻ്റെ ഒരു ഓർമ്മ കൂടിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഓണത്തിൻ്റെ ശത്രുക്കൾ, മാവേലിയുടെ ശത്രുക്കൾ ഇപ്പോഴത്തെ ഭരണത്തിനെതിരെയും പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണാം. നിർഭാഗ്യവശാൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നൊരു വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. സംഘപരിവാർ, അവരുടെ ഏജൻറ്റുമാർ, അവരാൽ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ഒക്കെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ ആക്രമിക്കുന്നു. ഓണമാണ്, പക്ഷേ ഓണത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇതുകൂടി ചേർന്നിരിക്കുന്നു എന്നതുകൊണ്ട് ചോദിക്കുകയാണ്, എന്തു പറയുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ രീതിയിൽ തുടർച്ചയായി നിരന്തരം ആക്രമിക്കപ്പെടുന്നു? നന്മയുടെ രാഷ്ട്രീയത്തെ നിഷ്കാസനം ചെയ്യാനുള്ള ഒരു പ്രവണത എപ്പോഴും ആസുരമായിട്ടുള്ള തിന്മകളുടെ ശക്തികൾക്കുണ്ട്. അത് കേരളീയ ചരിത്രത്തിൽ മാവേലി തുടങ്ങിയിട്ടുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒന്നാം EMS മന്ത്രിസഭയെ എങ്ങനെയാണ് ഇവിടെ അട്ടിമറിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ വളരെ പുരോഗമനാത്മകവും എല്ലാവർക്കും നീതി ലഭിക്കണം എന്ന് കരുതി കൊണ്ടുവരുന്നതുമായിട്ടുള്ള എല്ലാ നടപടികളെയും അട്ടിമറിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഇപ്പോൾ കേരളത്തിൻ്റെ സർക്കാർ ഒന്നാമത് പരിഗണന ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിക്കൊണ്ട് ഗണ്യമായിട്ടുള്ള തുക ബജറ്റിൽ വിന്യസിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതുമായി മുന്നോട്ട് പോകുമ്പോൾ അതിവിടെ നടത്തില്ല എന്നുള്ള ഒരു ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണ് അപവാദ പ്രചരണത്തിൽ ഇപ്പം അഭിരമിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെക്കാൾ അല്ലെങ്കിൽ കേരളീയ ജനതയുടെ താല്പര്യങ്ങളെക്കാൾ വളരെ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഇവർക്കുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. അത് വളരെ കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ചോദ്യത്തിൻ്റെ അനുബന്ധമായിട്ട് തന്നെ ചോദിക്കട്ടെ, മറുപക്ഷം ഭരിക്കുന്ന ഓരോ സംസ്ഥാനങ്ങളും അവിടെയുള്ള ഭരണങ്ങളും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് അവസാനം ദില്ലി ഭരണം, അതാണ് സംഘപരിവാറിൻ്റെ അജണ്ടയിലുണ്ട്, അത് പിടിക്കുക എന്ന നീക്കം ആരംഭിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നു. കേരളം, കേരളത്തിലെ ഭരണം, അതിന് മാവേലിയുടെ അനുഭവം ഉണ്ടാവുമോ? ഉണ്ടാവുകയാണെങ്കിൽ, അതിനുവേണ്ടി ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പ്രതികരണം? ഈ ഇന്ത്യയിൽ വന്നിട്ടുള്ളൊരു ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കാണേണ്ടത് BJP ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. നേരത്തെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നവർ പറഞ്ഞു, ഇപ്പോൾ പ്രതിപക്ഷമില്ലാത്ത ഭാരതം എന്ന് പറയുക. അപ്പോൾ ഈ ഒരു അടുത്ത തിരഞ്ഞെടുപ്പാകുമ്പോഴേക്ക് ഇന്ത്യയിൽ പ്രതിപക്ഷമില്ലാതാവുക എന്നുള്ള ഒരു ലക്ഷ്യം അവർക്കുണ്ട്. അപ്പോൾ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതോടുകൂടി ഇന്നത്തെ നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനങ്ങൾ തന്നെ തകർക്കപ്പെടാം. നമ്മുടെ ഭരണഘടന തന്നെ വലിയ തോതിൽ അതിന് സഹായകരമായ രൂപത്തിൽ അവർ മാറ്റി എഴുതും. അപ്പോൾ വളരെ ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ അപകടകരമായ ഒരു സ്ഥലത്താണ്. എന്നാൽ നമുക്ക് ഉള്ളൊരു വേറൊരു പ്രത്യേകത, ഇൻഹറൻ്റായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എപ്പോഴും ജനാധിപത്യം അപകടത്തിലാവുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നൊരു കരുത്ത് ഇന്ത്യയിൽ പലപ്പോഴും പ്രകടമായിട്ടുണ്ട്. അത്തരം കരുത്തിൻ്റെ ഒരു കൂട്ടിച്ചേർക്കുന്ന ഇണക്കുകണ്ണിയാണ് ഇടതുപക്ഷം. വളരെ, കാരണം ഇടതുപക്ഷത്തിന് മാത്രമേ കൺസിസ്റ്റൻ്റായ നിലപാടുള്ളൂ. അപ്പോൾ ആ ഇടതുപക്ഷത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നൊരു ശ്രമവും ഇതിനു വേണ്ടി ശ്രമിക്കുന്ന ശക്തികൾ ചെയ്യേണ്ടായി. പക്ഷേ കേരളം പ്രതിരോധിച്ചു നിന്നു. അതുകൊണ്ട് കേരളം പ്രതിരോധിച്ച് നിൽക്കുക മാത്രമല്ല,
കേരളം ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ബദൽ. അപ്പോൾ ഈ സാമ്പത്തിക ഘടന നോക്കുന്നവർക്ക് സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നവർക്കറിയാം, വളരെ ദൃഷ്ടാശാലികളായ കുറേ ആളുകൾ ഈ സാമ്പത്തിക നയങ്ങൾക്ക് ബദലുണ്ട് എന്നവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഐ എം എഫിൻ്റെയോ വേൾഡ് ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ അത്ര ഇൻ്റർനാഷണൽ ഏജൻസികളുടെയോ WTO ഒന്നും നിർദ്ദേശങ്ങൾക്ക് അനുസൃതമല്ലാതെ തന്നെ നമുക്ക് രാജ്യം ഭരിക്കാം എന്നുള്ള സാമൂഹ്യ സുരക്ഷ നമുക്ക് നൽകാം, നമുക്ക് പിന്നെ പണം ചെലവഴിക്കാം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വികസനത്തിന് വേണ്ടിയിട്ട് നിക്ഷേപങ്ങൾ നടത്താം, അങ്ങനെ അടിസ്ഥാന കാര്യങ്ങൾക്ക് നിക്ഷേപിച്ചുകൊണ്ട് തന്നെ നമുക്ക് പുരോഗതി ഉണ്ടാക്കാം എന്നുള്ള ബദൽ നിർദ്ദേശങ്ങളുണ്ട്. ഈ ബദൽ നിർദ്ദേശം പ്രായോഗികമാക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. അതിമനോഹരമായ പ്രതിരോധത്തിൻ്റെ ഒരു കരുത്തുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിന്. ആ കരുത്തിനെ ദുർബലപ്പെടുത്തിക്കൊണ്ട് മാത്രമേ സംഘപരിവാർ അധിനിവേശത്തിൻ്റെ പൂർണ്ണത ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇത് ഒരു ന്യൂക്ലിയസാണ്, പ്രതിരോധത്തിൻ്റെ അടിത്തറയാണ് ഇവിടെ പണിയുന്നത്. ആ പ്രതിരോധത്തെ ഭയപ്പെടുന്നുണ്ട്, ആ പ്രതിരോധം സൃഷ്ടിക്കാനിടയിലുള്ള മാറ്റത്തെക്കുറിച്ച് അവർക്ക് ആശങ്കയുണ്ട്. അത്തരം ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് എല്ലാ ഭാഗത്തുനിന്നുള്ള അക്രമങ്ങളെ ഏകോപിപ്പിക്കുകയും അതിൻ്റെ ഏറ്റവും മുന്നിൽ മാധ്യമങ്ങളെ നിർത്തുകയും ചെയ്യുകയാണ്. ഒരു 3 ലക്ഷം പേർക്ക് 4 ലക്ഷം പേർക്ക് സർക്കാർ മനോഹരമായ വീടുകൾ നൽകുമ്പോൾ ഏതെങ്കിലും ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു വീടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ആ കുന്നിൻ്റെ മുകളിൽ ഇല്ലാത്ത വീട് അന്വേഷിച്ച് പോവുകയാണ്. കർക്കിടക മാസത്തിൽ റോട്ടിൽ കുഴിയുണ്ടാവും എന്നുള്ളത് സാധാരണമായ സംഭവമാണ് കേരളത്തിൽ, എല്ലായിടത്തും ഉണ്ടാവാം. ഒരു കുഴിയിൽ തട്ടി ഒരു അപകടം ഉണ്ടോ? അപകടത്തെ നമ്മൾ ന്യായീകരിക്കില്ല, അത് അപകടമാണ്, ആക്സിഡൻറ്റിനാണ്. ആക്സിഡൻറ്റിനെ പോലും, അപകടത്തെ പോലും ഭരണവിരുദ്ധ വികാരമാക്കി മാറ്റുക, അതാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രവർത്തനം കണ്ടാൽ അവർക്ക് അവർ എത്രത്തോളം തരംതാണ് പോയിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ആ നിലയിൽ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു പുരോഗമന വിരുദ്ധതയുണ്ട്. യഥാർത്ഥത്തിൽ അവർ സഹായിക്കുന്ന ആരെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും വലിയ വലതുപക്ഷവൽക്കരണത്തെയാണ്, ഏറ്റവും വലിയ മുതലാളിത്തവൽക്കരണത്തെയാണ്. അപ്പം ജനവിരുദ്ധതയ്ക്ക് വേണ്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നിന്ന് സത്യം കണ്ടെത്തണം, അതിൻ്റെ കൂടെ തന്നെ ഇതിനെ പ്രതിരോധിക്കണം, അതോടൊപ്പം നമുക്ക് വികസനവുമായിട്ട് മുന്നോട്ട് പോകണം. അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ഈ ഗവൺമെൻറ് വിശേഷിച്ചും അവർ ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭാവനയാണ് കേരളത്തിൻ്റെ പൊതുമുന്നേറ്റത്തിന് വേണ്ടി നൽകാൻ പോകുന്നത്. അതിനെ ഭയപ്പെടുന്നവരാണ് ഇടതുപക്ഷത്തെ കേരളത്തിൽ അട്ടിമറിക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ, ഇപ്പോൾ സഖാവ് പറഞ്ഞത് ബദലിനെക്കുറിച്ചും ബദലിനെ തകർക്കാൻ വേണ്ടി നടക്കുന്ന നീക്കങ്ങളെക്കുറിച്ചുമാണ്. ഈ ഓണത്തിന് കേരളം കാണുന്നൊരു ബദൽ എല്ലാവർക്കും അവരുടെ സാമ്പത്തിക നിലയൊന്നും പരിഗണിക്കാതെ എല്ലാവർക്കും സർക്കാർ തന്നെ ഓണ സദ്യക്കുള്ള വിഭവങ്ങൾ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് സ്വാഭാവികമായിട്ടും പലരും എതിർക്കുന്നുമുണ്ട്, നേരിട്ടും പിറുപിറുക്കുന്ന രീതിയിലുമൊക്കെ എതിർപ്പുകൾ പടരുന്നുണ്ടായിരിക്കാം. ഈ ഓണസദ്യക്കുള്ള വിഭവങ്ങൾ എല്ലാവർക്കും എത്തിക്കുന്ന ഈ ഓണത്തിൻ്റെ നടപടിയെ എങ്ങനെയാണ് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് വിശദീകരിക്കുക? വിശക്കുന്ന മനുഷ്യൻ്റെ വിശപ്പാറ്റുക എന്നുള്ളതാണ് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തിൻ്റെ ഒന്നാമത് പരിഗണനയായിരിക്കേണ്ടത്. കിറ്റ് കൊടുക്കുന്ന ഗവൺമെൻറ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ആ കിറ്റിൻ്റെ മഹത്വം മനസ്സിലാവില്ല. വിശന്നിരിക്കുന്ന മനുഷ്യർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടും ദുരിതവുമുള്ള മനുഷ്യർക്ക് ആ കിറ്റിൻ്റെ വലിപ്പം മനസ്സിലാവും. ഞങ്ങൾ അവരോടൊപ്പമാണ്. അവരുടെ വിഷയങ്ങൾക്ക്, അവരുടെ പ്രശ്നങ്ങൾക്ക്, അവരുടെ കണ്ണുനീരിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു ഇടതുപക്ഷ ബദൽ ഇങ്ങനെ മാതൃകാപരമായിട്ട് തിളങ്ങി നിൽക്കുന്നത്. ഓണത്തെ മുൻനിർത്തിയുള്ള ഒരു അഭിമുഖമാണ്, അതുകൊണ്ട് തന്നെ പഴയ ചില ഓണക്കാരും ചോദിച്ചില്ലെങ്കിൽ ആളുകൾ എന്നെ ചീത്ത പറയും, അതുകൊണ്ട് ചോദിക്കുകയാണ്. സഖാവിൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ ഓണം, ഒരു 50 കൊല്ലം മുമ്പൊക്കെ ഉള്ളൊരു ഓണം, ആ ഓണത്തിൽ നിന്ന് ഒരുപാട് ഈ ഓണം മാറിയിട്ടുണ്ട്. അന്നത്തെ ഓണത്തിൻ്റെ ചില ഓർമ്മകൾ ഇന്ന് ഇത് കേൾക്കുന്നത് പലരും, മിക്കവരും പുതിയ തലമുറക്കാരാണ്, അവർക്ക് വേണ്ടി AV ജയരാഘവൻ്റെ ഓണം ഓർമ്മകൾ ചിലത്. അതിൽ ഓണം എന്ന് പറയുമ്പോഴേ ഞങ്ങളുടെ ഒരു താരതമ്യേന മുസ്ലിം ഡോമിനേറ്റഡ് ആയി, മുസ്ലിങ്ങൾ വളരെയധികം ഉള്ളൊരു പ്രദേശത്ത് വളരെ കുറച്ച് മലപ്പുറം, ആ നമ്മൾ ഈ ഇപ്പം കാണുന്ന ഈ ആഘോഷപരതകളല്ല ആ ഓണത്തിന്. കേവലം നമുക്ക് ഏറ്റവും നല്ല കാര്യം എന്താ വെച്ചാൽ നല്ല കുന്നും പ്രദേശങ്ങളിൽ ധാരാളം കാട്ടുപൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണത്തിലെ ഏറ്റവും കൗതുകരമായ ഭാഗം പൂക്കളങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് വീടുകളേ ഉള്ളെങ്കിലും എല്ലാവരും വലിയ തോതിൽ അത് പൂക്കൾ ശേഖരിക്കുകയും അതിൻ്റെ പൂക്കളങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു വളരെ വിപുലമായിട്ട് ഇന്നത്തെ മാതിരി വാണിജ്യവൽക്കരിച്ചല്ല അത്. ഇപ്പം ഞാൻ അന്വേഷിച്ച്, ഞാനിപ്പോൾ റോട്ടുകൂടി പോകുമ്പോൾ നോക്കുന്നൊരു കാര്യമുണ്ട്, തുമ്പപ്പൂ ഉണ്ടോയെന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഈ തിരുവനന്തപുരത്തൊക്കെ നടന്നു നോക്കുമ്പോൾ ഒറ്റ തുമ്പപ്പൂവില്ല. യെസ്, തുമ്പപ്പൂവില്ലാത്തൊരു കേരളം, കാക്കാപ്പൂവില്ലാത്തൊരു കേരളം.
വയലിൽ കണ്ട പൂവില്ല, ഈ പാറയിടുക്കിൽ കണ്ട പൂവില്ല, പറമ്പിൽ കണ്ട പൂവില്ല, പൂക്കൾ അപ്രത്യക്ഷമാവുക എന്നുള്ളത് എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളത്? സ്വാഭാവികമായിട്ടും അത് വളരെ പ്രധാനം തന്നെയാണ്. അത് ഓണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യതാണ്. പിന്നെ ഓണം ഞങ്ങൾക്ക് വലിയ യാത്രകളുടെയാണ്. അത് വെച്ചാൽ എൻ്റെ ബാല്യകാല ഓണത്തിന് വ്യത്യാസമാണ്. രണ്ടാം പാദം കൗമാര വിഭജനത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ ഓണത്തിനും ഞാനും ബിന്ദുവും കൂടെ ഇങ്ങനെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ വഴിയിലൊക്കെ ഇറങ്ങി പിന്നെ ഒരു പ്രത്യേക കടയിൽ നിന്ന് പിന്നെ തുണിയൊക്കെ വാങ്ങി അമ്മയ്ക്ക് കൊണ്ടുകൊടുക്കുന്നൊരു ഒരു ഓണം കൂടി ഉണ്ട് നമ്മുടെ ഓർമ്മയിൽ. ഓരോ കാലത്തിൻ്റെ ഓണവും നമ്മളെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓണം അങ്ങനെ ശക്തിപ്പെടുകയാണ് കേരളത്തിൽ. കൂടുതൽ ആളുകൾ അതിൻ്റെ അതിലേക്ക് കടന്നു വരുന്നുണ്ട്. ഗവൺമെൻ്റ് ഒക്കെ അതിൽ മുൻകെടുക്കുന്ന ആഘോഷങ്ങളുണ്ട്. ജനാധിപത്യം ഓണത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഓണം സൃഷ്ടിക്കുന്ന വലിയ സമത്വബോധമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു ആഹ്ലാദം സൃഷ്ടിച്ചെടുക്കുന്നില്ല. അത് നമ്മൾ വലിയ വിജയമാണ്. സഖാബിൽ നിന്ന് വ്യത്യസ്തമായ ചില ഓണസ്മരണകൾ പറയേണ്ടതുണ്ട്. ടീച്ചറാവട്ടെ ഒരു കുട്ടി എന്ന നിലയ്ക്ക് ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്ന, നൃത്തത്തിലായാലും സാഹിത്യത്തിലായാലും ഒക്കെ മത്സരിച്ചൊക്കെ ജയിച്ചു കൊണ്ടിരുന്ന, സർവകലാശാല തലത്തിൽ തന്നെ അംഗീകാരങ്ങൾ നേടിക്കൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. ആ നിലയ്ക്കാണ് ഒരു പക്ഷേ സംഘടനാ പ്രവർത്തനത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കും ഒക്കെ എത്തുന്നത് കൂടി ആ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ഒരു എക്സ്റ്റൻഷൻ എന്ന നിലയ്ക്കാണ്. അങ്ങനെ മിടുക്കിയായിരുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ ഓണം ഓർമ്മകൾ. എൻ്റെ അമ്മുമ്മ മുത്തച്ഛൻ അങ്ങനെ ഒരു കൂട്ടുകുടുംബത്തിൻ്റെ സ്നേഹമിശ്രണമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് എൻ്റെ ബാല്യകാലം കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടി വീട്ടിനകത്ത് തന്നെ നാലഞ്ച് കുട്ടികൾ, അയൽവക്കത്തെ കുട്ടികൾ എല്ലാവരും ചേർന്ന്, നേരത്തെ വിജേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ ദൂരെ പോയി കുറേ നടന്നു പോയിട്ടാണ് പൂക്കളൊക്കെ സംഭരിച്ച് കൊണ്ടുവരാറ്. പിന്നെ പൂക്കളമിടൽ, കളികൾ എല്ലാമായിട്ട് ഓണം വളരെ ആഹ്ലാദഭരിതമായിരുന്നു. അപ്പോൾ നമ്മൾ ഉപ്പേരിയും പഴമൊക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മൂമ്മയും മുത്തച്ഛനും നിരന്തരം പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്, എന്നും ഓണമാണെന്ന് വിചാരിക്കരുത്, ബിന്ദുവിൻ്റെ വിചാരം എന്നും ഓണമാണെന്നാണ്, അങ്ങനെ അല്ല കേട്ടോ എന്ന് പറയാറുണ്ട്. ആ ഓർമ്മപ്പെടുത്തൽ പിന്നെ വളർന്ന് മുതിരുമ്പോഴാണ് നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. ഓണത്തിന് എല്ലാവരും, വീട്ടിലെ എല്ലാവരും, അയൽവക്കക്കാരും എല്ലാം ചേർന്ന് നടത്തുന്ന ഒരു കൂട്ടായ്മയുടെ അന്തരീക്ഷമാണ്. പിന്നീട് ഞങ്ങൾ അണുകുടുംബത്തിലേക്ക് മാറി വിവാഹത്തിന് മുമ്പ് തന്നെ. ആ സന്ദർഭത്തിൽ അതിൻ്റെ ആ ഒരു ഊഷ്മളത കുറഞ്ഞു പോയെന്ന് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ കല്യാണത്തിന് ശേഷമുള്ള ഓണം എന്ന് പറഞ്ഞാൽ വളരെയധികം തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടൊരു ദിവസം ഇങ്ങനെ തെക്കിയെടുക്കുന്നതാണ്. അതിൽ ഞങ്ങളങ്ങനെ അത്ര വിശാലമായിട്ടുള്ള സദ്യയോ അങ്ങനത്തെ കാര്യങ്ങളല്ല, ഒരു ദിവസത്തെ ഞങ്ങളെ ഒരുമിച്ചുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുണ്ടാവുക. ഈ കാലത്ത് 2022 CPIM പോളിറ്റ് ബ്യൂറോ അംഗം മലയാളി എന്ന നിലയ്ക്ക് എ വിജയരാഘവൻ കേരളീയർക്ക് കൊടുക്കുന്ന ഓണാശംസ അതെന്തായിരിക്കും? ഓണം സൃഷ്ടിച്ച മൂല്യങ്ങളെ നിരാകരിക്കാനുള്ള സമ്മർദ്ദങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓണത്തിനെക്കുറിച്ചുള്ള മിത്ത് പോലും ചിലപ്പോൾ നാളെ മാറ്റപ്പെട്ടേക്കാം. അതാണ് സ്ഥിതി. അത്തരം ഒരു കാലത്ത് വളരെ വലിയ സ്നേഹസ്പർശത്തിന് വേണ്ടിയാണ് നമ്മൾ ഓണത്തെ ഉപയോഗപ്പെടുത്തുന്നത്. എല്ലാവരെയും തുല്യരായി കാണാനും എല്ലാവരോടും സൗഹൃദ സൗഭാത്രഭാവങ്ങൾ സൂക്ഷിക്കാനും കഴിയുന്ന നമ്മുടെ മനസ്സിനെ നമുക്ക് രൂപപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിലേക്ക് നന്മ വളർത്തിയെടുക്കാനുള്ള ശ്രമവും നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ മലയാളിക്ക് അതിന് കഴിയും. മലയാളി എല്ലാ കാലത്തും മാറ്റത്തിൻ്റെ ഏറ്റവും മുന്നിലാണ്. അപ്പോൾ സാമൂഹ്യ മാറ്റത്തിൻ്റെ ഏറ്റവും മുന്നിൽ നടക്കുന്ന ഒരു ജനത എന്നുള്ള നിലയിൽ മലയാളി കാത്തു സൂക്ഷിച്ചു പോകുന്ന എല്ലാ മഹാമൂല്യങ്ങളെയും കുറെ കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഓണത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. കേരളത്തിലാകട്ടെ വളരെ വ്യത്യസ്തതയുള്ള സാമൂഹ്യ വിഭാഗങ്ങളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മൈനോറിറ്റിയുള്ള സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ അങ്ങനെയുള്ള ആ വ്യത്യാസത്തിന് ഒന്നിൻ്റെയൊക്കെ അപ്പുറത്തേക്കാണ് നമുക്ക് ഓണം. അതുകൊണ്ട് എല്ലാ വ്യത്യസ്തതകളുടെയും ഓണം, എന്നാൽ അത് നൽകുന്ന ഏറ്റവും വലിയ സാമൂഹ്യ തുല്യതയുടെ സന്ദേശം, ആ സാമൂഹ്യ തുല്യതയുടെ മികവിനെ കുറേ കൂടി മികവുള്ളതാക്കാനുള്ള പരിശ്രമങ്ങളിൽ ഒന്നിക്കാനാണ് നമ്മൾ ഓണത്തെ ഉപയോഗപ്പെടുത്തുന്നത്. ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ അല്ല, പ്രൊഫസർ ആർ ബിന്ദുവിൻ്റെ അല്ല, കേരളത്തെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ടീം പിണറായിയിലെ ഒരംഗം, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് കേരളീയർക്ക് കൊടുക്കുന്ന ഓണാശംസ എന്ത്? കേരളീയ ജനതയുടെ ജീവിത നിലവാര വർധനവ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സർക്കാർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി 24 മണിക്കൂറും എന്നോണം
ആ ഒരു ലക്ഷ്യം മുൻനിർത്തി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാനാമുഖമായിട്ടുള്ള വികസനം കേരള സംസ്ഥാനത്തിന് ഉണ്ടാക്കണമെന്നും കേരള ജനതയുടെ ജീവിത നിലവാരം ലോകമെമ്പാടുമുള്ള ആധുനിക സമൂഹങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലാകണമെന്നുമുള്ളതാണ്. അത് നിരന്തരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളോട് പറയണമുണ്ട്. അതിനാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെയൊക്കെ ഏറ്റവും കാലാനുസാരിയായിട്ട് പരിഷ്കരിക്കുന്നതിന് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള സമീപനത്തിൻ്റെ കാതൽ. അത് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ എല്ലാ വിധത്തിലുള്ള ആരോപണങ്ങളെയും തള്ളി ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നാണ് ഈ ഓണക്കാലത്ത് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ ഓണത്തെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം സങ്കടങ്ങൾ ഉണ്ടായാലും ജീവിതത്തിലെ കുറച്ച് കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് പിടിച്ചു നിൽക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത്. ആ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു ആഗ്രഹം നമ്മളിൽ ജനിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സന്ദർഭമാണ് ഓണത്തിൻ്റെ വേള നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം. അത് സാമാന്യനെ നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിനാണ് സർക്കാർ എല്ലാവരോടും ഒപ്പം നിന്നുകൊണ്ട് അതിനുള്ള പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ ടൂറിസം വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആഘോഷങ്ങളുമുണ്ട്. എല്ലാവരും ഒന്നു ചേർന്ന് ആഘോഷിക്കുന്ന സെക്യുലർ സ്വഭാവത്തിലുള്ള ഓണാഘോഷം കേരളത്തിൻ്റെ ഒരു തനത് പ്രത്യേകതയും കൂടി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ ആ നല്ല മുന്തിയ മാത്രകൾ ജീവിതത്തിൽ അങ്ങനെയുണ്ടല്ലോ, അത് നമ്മൾ പരമാവധി ആസ്വദിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ പൊതുപ്രവർത്തനം ജീവിതമാക്കിയ ഒരുപാട് ദമ്പതികളുണ്ട്. അവരിൽ ഒരപൂർവ ദമ്പതികളാണ് നിങ്ങൾ. നിങ്ങളുമായി ഓണവിശേഷങ്ങൾ പങ്കിടാനായതിൽ, നിങ്ങളുടെ ഓണചിന്തകൾ ഈ ഓണത്തിന് പ്രേക്ഷകർക്ക് എത്തിക്കാനായതിൽ വേറിട്ട ചാനൽ എന്ന നിലയ്ക്ക് കൈരളി വളരെയധികം അഭിമാനം കൊള്ളുന്നു. വളരെയധികം നന്ദി രണ്ടുപേർക്കും. താങ്ക് യു.